നമസ്കാര, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിനെ വധിക്കാൻ ഇറാൻ ഒരു കൊട്ടേഷൻ കൊടുത്ത വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ആ കൊട്ടേഷൻ ഏറ്റുവാങ്ങിയ സൂത്രധാരന്റെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്ക. ഡെയിലി മെയിൽ എന്ന മാധ്യമമാണ് ഇയാളുടെ ചിത്രം പുറത്തുവിട്ടത്. ഇറാൻകാരനായ അമേരിക്കൻ മാധ്യമ പ്രവർത്തകനെയും വധിക്കാൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വധഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരനായ ഫർഹാദ് ഷഖേരിയുടെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിചിത്രമായ ഒരു കാര്യം, ഇയാളുടെ സഹോദരൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന ട്രംപിന്റെ മുദ്രാവാക്യത്തിന്റെ ആരാധകനാണ് എന്നതാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാനായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തയ്യാറാക്കിയ പദ്ധതി അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI പൊളിച്ചതിനെ തുടർന്നാണ് ഗൂഢനീക്കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. 3 പേരെയാണ് ഇതിനായി വാടക കൊലയാളികളായി ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ വെർജീനിയയിലെ മനസാസിൽ നേരത്തെ താമസിച്ചിരുന്ന ഈ ഫർഹാദ് ഷഖേരി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഷഖേരി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. ഇയാളുടെ ഭാര്യ അമേരിക്കക്കാരിയാണ്. ഇയാളെ 2008 അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയതാണ്. ഇയാളുടെ മാതാപിതാക്കൾക്ക് 5 മക്കളാണുള്ളത്. 1994 ഷഖേരിയെ മോഷണത്തിനും തട്ടിക്കൊണ്ടുപോയതിനും അമേരിക്കൻ കോടതി 21 വർഷം തടവ് ശിക്ഷ നൽകിയിരുന്നു. പിന്നീടാണ് ഇയാളെ അഫ്ഗാനിസ്ഥാനിലേക്ക് നാടുകടത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് കുടുംബസമേതം പോയ ഷഖേരി തുർക്കിയിലും ഇറാനിലും താമസിച്ചിട്ടുണ്ട്. വിവാഹമോചനത്തെ തുടർന്ന് ഇയാളുടെ ഭാര്യയും മക്കളും 2015 അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. 2019 ഷഖേരി മയക്കുമരുന്ന് കടത്തിയ കേസിൽ ശ്രീലങ്കയിൽ പിടികൂടിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ചകൾക്ക് മുൻപാണ് ട്രംപിനെ വധിക്കാൻ തങ്ങൾ പദ്ധതി തയ്യാറാക്കിയത് എന്നാണ് ഇയാൾ ഫോണിലൂടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ആദ്യം അമേരിക്കയിലൂടെ ഇറാന്റെ ശത്രുക്കളെ വധിക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ പിന്നീട് ഇത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച ഒക്ടോബർ 7 ട്രംപിനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഷഖേരി ഇപ്പോഴും താമസിക്കുന്നത് ഇറാനിലാണെന്നാണ് പ്രശ്നം. അമേരിക്കയും ഇറാനും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച ധാരണ ഇല്ലാത്തത് ഇയാളെ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമാകും. എന്നാൽ അമേരിക്കയിൽ ഇപ്പോഴും താമസിക്കുന്ന ഇയാളുടെ കുടുംബങ്ങളെ ഈ വാർത്ത ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ആരാധകനായ ഷഖേരിയുടെ സഹോദരനെ ഇപ്പോഴും ഇക്കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ട്രംപിന്റെ അനുയായികൾ ഇത്തരമൊരു വധഗൂഢാലോചനയുടെ വാർത്തകൾ പുറത്തുവിട്ടത്.